സയൻഷ്യ എന്ന സംരംഭം ഭിന്നശേഷിയുള്ള കുട്ടികളിൽ ശാസ്ത്ര ഗവേഷണ താല്പര്യം തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സയൻസ് പഠിക്കുന്നതിലൂടെയും പരിശീലിക്കുന്നതിലൂടെയും എങ്ങനെ ഭിന്നശേഷി കുട്ടികളിൽ മാറ്റം വരുത്താം എന്ന ചിന്തയിലുണ്ടായ മാർഗനിർദ്ദേശ പ്രകാരം സ്ഥാപിതമായ സയൻഷ്യ ഭിന്നശേഷി കുട്ടികൾക്കായി റോബോട്ടിക്സ്, ഇലക്ട്രോണിക്സ്, ബയോളജി തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഗവേഷണ പരിശീലനം നൽകുന്നതിന് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി സജ്ജീകരിച്ചിരിക്കുന്നു. May 9 ഇന്ന് ISRO ചെയർമാൻ ശ്രീ എ സോമനാഥ് അവർ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സയൻഷ്യ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അത് മാത്രമല്ല, ഞാൻ എത്ര ചെറുതാണ് എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. നമ്മളെല്ലാം ഹമ്പിളാക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണത്. പ്രത്യേകിച്ചും ഡിഫറെൻ്റ് ഏബിൾഡ് ആളുകളുടെ ആ കഴിവ് കാണുക എന്നുള്ളത്. അവരെല്ലാം വന്ന ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാം, ആലോചിക്കാവുന്നതാണ്. കാരണം അവർ വീടുകളിലും ഒരു ചെറിയ കുടുംബത്തിൻ്റെ ഉള്ളിലും ഒക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ളൊരു സോഷ്യൽ ഇൻട്രാക്ഷനുള്ള ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അവരിലുണ്ടായ മാറ്റം, ആ മാറ്റത്തിന് കാരണക്കാരായ ഈ മാജിക് അക്കാഡമി അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിൻ്റെ ഈ ഉപജ്ഞാതാവ് ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ ആ ഐഡിയ, ഇതിനെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറയേണ്ട എന്തുകൊണ്ട് ഞാൻ മാജിക്ക് നിർത്തിയെന്ന്, എന്തിന് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നു എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞിരുന്ന എനിക്ക് ഓർക്കുന്നു. മനുഷ്യരുടെ ആ മഹത്തായ ഒരു കഴിവുണ്ടല്ലോ, അതിനെ തിരിച്ചറിയാനും അതിനെ ഡെവലപ്പ് ചെയ്യാനും അതിന് വളരെ പേഷ്യൻ്റായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനും പറ്റുന്ന ഒരു സമൂഹം നമ്മൾ ഇവിടെ ഉണ്ട് എന്നറിയുന്നതിൽ അത്രയധികം സന്തോഷമാണ് എനിക്കുണ്ടാകുന്നത്. മാത്രമല്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രയാസങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. അതിനുവേണ്ടി ചെയ്യുന്ന കഠിനമായ പ്രയത്നവും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ആൾക്കാരുടെ ഒരു കൂട്ടവും ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അവർക്കെല്ലാം എൻ്റെ ഈ അവസരത്തിൽ നന്ദിയും നമസ്കാരവും ഈ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുറേയധികം ഇത്തരം കുടുംബങ്ങളെ പരിചയമുള്ളതുകൊണ്ട് എനിക്കറിയാം, അറിയാൻ കഴിഞ്ഞിട്ടുമുള്ളതുകൊണ്ട് അവർ കടന്നു പോകുന്ന ഒരു വലിയൊരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ചും പലപ്പോഴും കണ്ടിട്ടുണ്ട്. കുറേയധികം മാതാപിതാക്കൾ ഇതിനു വേണ്ടിയിട്ട് വളരെയധികം അവരുടെ ഊർജവും സമയവും ചെലവഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ പല അധികം ആളുകൾക്കും അത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. ഇത് രണ്ടും നമ്മുടെ സമൂഹത്തിലുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. ഇവിടെ ഏകദേശം ഒരു 300 ആളുകൾക്ക് ഇത്തരം സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ 3000 ആളുകൾ പുറത്തുണ്ട് എന്നുള്ളതും കൂടെ ഒരു സങ്കടകരമായ കാര്യമായിട്ട് ഞാൻ തിരിച്ചറിയുന്നു. അപ്പോൾ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു പ്രയാസമുള്ള കാര്യമാണെങ്കിലും പക്ഷേ നമ്മുടെ ലക്ഷ്യമായിട്ട് കാണാൻ കഴിയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശ്രീ ഗോപിനാഥ് മുതുകാട് നടക്കുന്നുണ്ട് എന്ന് അറിയുന്നതിലും വളരെ സന്തോഷമുണ്ട്. അത് എല്ലാവിധ ഭാവങ്ങളും ഈ സമയത്ത് അതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ വന്നത് സയൻഷ്യ എന്ന ഈ സയൻറ്റിഫിക് റിസർച്ച് സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാനാണ്. എനിക്കറിയാം, ഞാനതൊരു വലിയൊരു സയൻറ്റിസ്റ്റ് ഒന്നുമല്ല, ചെറിയ റോക്കറ്റുകളൊക്കെ നിർമ്മിക്കുന്ന ഒരാളാണ്. എന്നാൽ പോലും സയൻസ് എന്ന് പറയുന്നത് വലിയ മഹത്തായ വലിയൊരു നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നല്ല. അതൊരു മനുഷ്യൻ്റെ ഒരു കണ്ടെത്തലിനുള്ളൊരു ആഭിമുഖ്യം മാത്രമാണ്. അതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ സയൻറ്റിസ്റ്റാണ്. നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലെ കണ്ണു തുറന്ന് കാണാനും അതിനെക്കുറിച്ച് ഇൻഫ്ലുവൻസുകൾ ഉണ്ടാക്കാനും കഴിയുന്ന ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി എല്ലാവരും സയൻറ്റിസ്റ്റായി മാറും. എനിക്കറിയാം, നിങ്ങൾ പലരും അത്തരം ഒബ്സർവേഷണൽ കഴിവുള്ളവരാണ്. ഒബ്സർവേഷനിലൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് തുടർച്ചയായിട്ട് ഒരു വസ്തുവിനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ രഹസ്യം പിടികിട്ടുമെന്ന് പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്. ആരാണെന്നറിയാമോ? അത് ന്യൂട്ടൺ തന്നെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് വലിയ വിവരമൊന്നും ആവശ്യമില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകുക, അത് കൺസിസ്റ്റൻ്റായിട്ട് പേഴ്സിസ്റ്റൻ്റായിട്ട് അതിൽ ആ മൈൻഡിനെ നിലനിർത്താനുള്ള കഴിവുണ്ടായാൽ
രഹസ്യങ്ങൾ താനേ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത്തരം ഒരു മാജിക്കാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് കുറവുള്ള ആളുകളെ അതിലേക്ക് പ്രേരിപ്പിക്കുക, അവരുടെ മനസ്സിനെ ഒരു വസ്തുവിലേക്ക് ഏകീകൃതമായിട്ട് കുറച്ച് മിനിറ്റുകളെങ്കിലും സെക്കൻഡുകളെങ്കിലും കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതിൽ മാജിക് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഡിഫറൻറ്റ് ലേബിളായിരിക്കുന്ന ആളുകൾക്കാണെന്ന് മാത്രമല്ല, സാധാരണ കഴിവുള്ളവർക്ക് പോലും ഏകാഗ്രത എന്ന് പറയുന്നത് വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. അതിവിടെ ഈ ഡിഫറൻറ്റ് ലേബിൾഡായിട്ട് ആളുകൾക്കത് ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അതൊരു തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമായിരിക്കും. അതിലൂടെ അവരുടെ ഓവറോൾ ഗ്രോത്തും അവരുടെ കഴിവുകളുടെ ഒരു പൂർണ്ണ വികാസത്തിനുമുള്ള ഒരു അവസരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പ്രത്യേകിച്ചും ശാസ്ത്രമേഖലയ്ക്ക് അങ്ങനെ ഒരു വലിയൊരു കഴിവുണ്ട്, കലയ്ക്ക് ഉണ്ട്. നമ്മൾ കലയുടെ പല തലങ്ങളിൽ നിന്ന് കണ്ടു, പാട്ട് പാടുന്നവരുണ്ട്, താളത്തിൽ ബോധം വളരെ ശക്തമായിട്ടുള്ളവരുണ്ട്, മ്യൂസിക്കിൻ്റെ പഠിച്ചിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ചുള്ള ബോധമുള്ളവർ ഒരുപാട് പേരുണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്, ശരീരത്തെ ഉപയോഗിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നവർ. ഇതെല്ലാം മനുഷ്യൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണ്. സയൻസും ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ്. കലയും സയൻസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും അക്കാര്യത്തിലില്ല. എല്ലാം ഒരു ക്രിയേറ്റീവ് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ മൈൻഡാണ്. അപ്പോൾ പല തലങ്ങളിൽ നിങ്ങളത് എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് കലയിലാവട്ടെ, ശരീരത്തെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങളിലാവട്ടെ, ഏതെങ്കിലും പ്രയോജനപരമായ കാര്യങ്ങളിലാവട്ടെ, ശാസ്ത്രത്തിലാവട്ടെ, എല്ലാത്തിലൂടെ നമ്മൾ നേടുന്നത് മനസ്സിൻ്റെ കൂടുതൽ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടുള്ള ആ ട്രാൻസ്ഫോർമേഷനാണ്. ആ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഇന്ന് നിങ്ങളിവിടെ നിർമ്മിച്ച ഈ സയൻഷ്യയും അതിലൂടെ ഒരു വലിയ ശാസ്ത്രജ്ഞനെ നിർമ്മിച്ചെടുക്കാനായിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെ ലക്ഷ്യവും പൂർണ്ണമാകട്ടെ, അത് വിജയകരപ്രദമാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ കുറേ അധികം സയൻറ്റിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. നമ്മുടെ തുമ്പയിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിലുണ്ട്. അവരൊക്കെ റോക്കറ്റ് നിർമ്മാണവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. അതിൽ പലർക്കെങ്കിലും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമുള്ളവരുണ്ടാകാം, തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അവിടെ ഞങ്ങളുടെ ഒരു വലിയൊരു ഒരു ടീമുണ്ട്. പലപ്പോഴും സമൂഹത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന ഒരു വലിയ ടീം അവിടെയുണ്ട്. അവരുടെ മേഖല പ്രവർത്തന മേഖല മറ്റു പലതാണ് എന്നുള്ളതേ ഉള്ളൂ. ഞാൻ തീർച്ചയായിട്ടും അവരെ ഇതിനായിട്ട് കണക്ട് ചെയ്യാം. കാരണം ശാസ്ത്രമേഖലയിൽ വന്ന് ക്ലാസ് എടുക്കാനോ കുട്ടികളെ ട്രെയിൻ ചെയ്യാനോ അവരുടെ ഒപ്പം നിൽക്കാനോ ഒക്കെ താല്പര്യമുള്ള ഒരുപാട് പേരവിടെയുണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഞാൻ ഈ അവസരത്തിൽ അവരെ കൂടി ഇവിടെ കൊണ്ടുവരാനുള്ളൊരു ഒരു സൗകര്യം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ അവർക്ക് കുറച്ച് പേർക്കെങ്കിലും ഈ മേഖലയിൽ താല്പര്യമുള്ളവരും വോളണ്ടിയേഴ്സ് ആകാനും താല്പര്യമുള്ളവരുണ്ടാവും എന്നെനിക്ക് യാതൊരു സംശയവുമില്ല. ഡിഫറൻറ്റ് ആർട്സ് സെൻ്റർ മുഴുവൻ അദ്ദേഹം സന്ദർശിക്കുകയും കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കാണുകയും അവരെ അനുമോദിക്കുകയും ചെയ്തു.